നായയും പൂച്ചയും തമ്മിൽ കണ്ടാൽ അടിയാണ്. സിനിമകളിലും കാർട്ടൂണുകളിലും എന്തിനേറെ പറയുന്നു, പല വീടുകളിൽ പോലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ ഈ നായയും പൂച്ചക്കുട്ടിയും തമ്മിലുള്ള സൗഹൃദം വ്യത്യസ്തമാകുന്നത്. എന്തൊക്കെയോ ഓർത്ത് വിഷമിച്ചു കിടക്കുകയാണ് നായ. ആ നായയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ഓരോ കുറുമ്പ് കാണിച്ച് നായയെ പഴയ പോലെ എനർജറ്റിക് ആക്കുവാനുള്ള ശ്രമത്തിലാണ് പൂച്ചക്കുട്ടി. ഒടുക്കം കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പൂച്ചക്കുട്ടി തന്റെ പ്രയത്നത്തിൽ വിജയിക്കുകയും ചെയ്തു. കാണാൻ തന്നെ എന്ത് ക്യൂട്ടാണല്ലേ ഇവരുടെ ഈ സൗഹൃദം. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ടോം ആൻഡ് ജെറി കാർട്ടൂണിലും ഇതുപോലെ തന്നെയാണ് സ്പൈക്കിനെ ഇട്ട് പലപ്പോഴും ടോം വട്ട് കളിപ്പിക്കാറുള്ളത്. ഒപ്പം ജെറിയുമുണ്ട്. എന്നാൽ ടോമും ജെറിയും സ്പൈക്കും എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായിരിക്കും. പരസ്പരം ഒരുമിച്ച് നിൽക്കേണ്ട സമയം എപ്പോഴാണെന്ന് അവർക്ക് കൃത്യമായി തന്നെ അറിയാം. അവരുടെ ആ കുറുമ്പും പരസ്പരം നൽകുന്ന പണികളും ഫ്രണ്ട്ഷിപ്പും എല്ലാം തന്നെയാണ് ടോം ആൻഡ് ജെറിയുടെ വിജയവും. ഇവിടെയും ആ പൂച്ചക്കുഞ്ഞിന് ഒരു ഉഷാർ വേണമെങ്കിൽ തൻ്റെ കൂട്ടുകാരനായ നായ ഉഷാറാകണം. എന്നാൽ മാത്രമേ കക്ഷിക്കും ഒരു എനർജിയൊക്കെ വരികയുള്ളൂ. എപ്പോഴും വഴക്കിടുന്നവരാണെന്നാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊന്ന് വാടിയാൽ, അവർ മൂഡ് ഓഫ് ആയി ഇരിക്കുന്നത് കണ്ടാൽ ആ ദിവസം നമ്മുടേതും കുളവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മൂഡ് ഓഫ് ഒക്കെ മാറ്റി പഴയതുപോലെ എനർജറ്റിക് ആകുവാനുള്ള ശ്രമങ്ങൾ നമ്മളും നടത്തും. അത് തന്നെയാണ് ഇവിടെ ഈ പൂച്ചക്കുട്ടിയും നടത്തിയിരിക്കുന്നത്. ഇവരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് നമ്മുടെയൊക്കെ വീട്ടിലെ നായ്ക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും ഒക്കെയാണ്. പരസ്പരം കണ്ണിൽ കണ്ടാൽ രണ്ടുപേരും വഴക്കായിരിക്കുമെങ്കിലും അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ മറ്റേയാൾ കട്ടയ്ക്ക് സപ്പോർട്ടുമായി കൂടെ കാണും. ഇത് തന്നെയാണ് യഥാർത്ഥ സൗഹൃദം. നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ് ഈ കാലത്ത്. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ, നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല. എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് ഒരു ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യനന്ദിക്കാണ്. എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ളതെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം പഠിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദൈവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാമല്ലോ എന്തെങ്കിലും അതിന്.